കൺമണി അൻപോട് കാതളൻ ആ തുടങ്ങിയോ. പിന്നെ സംഗതി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ കുറച്ചധികം ആളുകൾ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു പോസ്റ്റും അതിൻ്റെ കമൻറ്റ് സെക്ഷനുമാണ്. ഈ മഞ്ഞുമൽ ബോയ്സ് 100 കോടിയൊക്കെ അടിച്ച് ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുകയാണ്, തമിഴ്നാട് ബെൽറ്റിലൊക്കെ ഇങ്ങനെ കത്തിക്കയറുകയാണ് പടം. ആൻഡ് എല്ലാവരും ഹാപ്പിയാണ്, നമ്മുടെ ഇൻഡസ്ട്രി ഹാപ്പിയാണ്. സുശീൻ ശ്യാം വന്നിട്ട് ഇത് മലയാളം സിനിമയുടെ സീന് മാറ്റുമെന്ന് പറഞ്ഞപ്പോൾ ഇത് ഇങ്ങനെ മാറുന്നുള്ളത് ആരും പ്രതീക്ഷ കാണില്ല. അപ്പോൾ അതാണ് പടത്തിൻ്റെ ഒരു ഗ്രാൻഡ് സക്സസ്. ഒരു സൈഡിൽ നടക്കുമ്പോൾ ഒരു പോസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ വന്നു. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻഡിവിജ്വാലിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലാണ് ഈ ഒരു പോസ്റ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ അവരിതിട്ടുള്ളത്, ഐ വാച്ച്ഡ് മഞ്ഞുമൽ ബോയ്സ് മൂവി ആൻഡ് എൻജോയ്ഡ് ഇറ്റ് അ ലോട്ട് ആൻഡ് ഇമാജിൻ വാട്ട് ഇറ്റ് വുഡ് മീൻ ഇഫ് വി ഹാഡ് എ ഫിലിം എബൌട്ട് ഫീമെയിൽ ഫ്രണ്ട്ഷിപ്പ് അ മഞ്ഞുമൽ ഗേൾസ്. ഡു യു എഗ്രി? മഞ്ഞുമൽ ബോയ്സ് എന്നുള്ളതിന് പകരം മഞ്ഞുമൽ ഗേൾസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പടം വന്നിരുന്നെങ്കിൽ എങ്ങനെ ഇരുന്നേനെ? അങ്ങനെ ഒരു അഡ്വഞ്ചർ ത്രില്ലർ മൂവി എന്തുകൊണ്ട് വരുന്നില്ല? വന്നിരുന്നാൽ എങ്ങനെ ഇരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ ഇതിനകത്ത് പറഞ്ഞു. ഐ നോ മഞ്ഞുമ്പൽ ബോയ്സ് ഈസ് എ സർവൈവൽ ത്രില്ലർ ബേസ്ഡ് ഓൺ എ റിയൽ ലൈഫ് ഇൻസിഡൻറ്റ് ആൻഡ് ഇഫ് വി മേക്ക് മഞ്ഞുമ്പൽ ഗേൾസ് ബേസ്ഡ് ഓൺ റിയൽ ലൈഫ് ഇൻസിഡൻറ്റ് ദെൻ വി ക്യാൻ ഹാവ് റീൽസ് ആൻഡ് റീൽസ് ഓഫ് ഫുട്ടേജസ് ഓഫ് വുമൻ ആസ്കിംഗ് പെർമിഷൻ ഫോർ ഓവർ നൈറ്റ് ട്രിപ്പ്. ഗേൾസ് വിൽ ക്യാൻസൽ ലാസ്റ്റ് മിനിറ്റ് സേയിങ് ഗോട്ട് മൈ പീരിയഡ്സ് ബട്ട് യു നോ വേർ ഈസ് പ്രഷർ ഫ്രം ഫാമിലി ലവർ ആൻഡ് എവ്രിബാഡി ടു സ്റ്റേ ഹോം. സോ ഇങ്ങനെ 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 എന്താ പറയുക, സ്ത്രീകൾ മഞ്ഞുമൽ ഗേൾസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഫിലിം എടുത്തിട്ടുണ്ടെങ്കിൽ സ്ത്രീകൾ പൊതുവെ ഉണ്ടല്ലോ വീട്ടിൽ നിന്ന് പുറത്ത് പോകാൻ പാടില്ല, പീരിയഡ്സാണ്, അച്ഛനമ്മ സമ്മതിച്ചില്ല, ലവർ സമ്മതിച്ചില്ല, അങ്ങനത്തെയൊക്കെ സാധനങ്ങളൊക്കെ വെച്ചിട്ടായിരിക്കും ആ സിനിമ പുറത്തിറങ്ങുന്നത്. സോ അങ്ങനെ ഒരു സിനിമ എന്തുകൊണ്ട് വന്നില്ല? മഞ്ഞുമൽ ഗേൾസ് എന്ന് പറഞ്ഞ സാധനം പെണ്ണുങ്ങളെ അകത്തളത്തിൽ തന്നെ ഇരുത്തുന്ന രീതിയിലുള്ള വർത്തമാനങ്ങളും വേണ്ടാത്ത പണി. ഇപ്പോൾ ഈ സിനിമയിൽ തന്നെ ഇവർ കുഴിയിൽ വീടും, പോലീസുകാരെ നടി കിട്ടി രക്ഷിച്ച് പുറത്ത് കൊണ്ടുവന്നു, വീണ്ടും ഒരു ട്രിപ്പ് പോകുന്നു. പക്ഷേ മഞ്ഞുമൽ ഗേൾസ് ആണെന്നുണ്ടെങ്കിൽ എന്തിന് നിങ്ങൾ ഈ വേണ്ടാത്ത പണിക്ക് പോയി എന്ന് ചോദിച്ചിട്ടുള്ള വർത്തമാനങ്ങളും അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെച്ചിട്ട് പിന്നെ കുറേ എന്താ പറയുക, അണ്ടർവെയറിനകത്തുള്ള മെയിൽ പ്രിവിലേജ് എന്നൊക്കെ പറഞ്ഞ് ഇവർ ഈ പോസ്റ്റ് ഇങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട് ഇതിനകത്ത്. അപ്പോൾ ബേസിക്കലി ഇത് നോക്കുന്ന സമയത്ത് തന്നെ നമുക്ക് മനസ്സിലാവും ഇവർ ഈ പറഞ്ഞ എന്താ പറയുക, മാസ്കുലിനിറ്റി എന്ന് പറഞ്ഞ ആ ഒരു സംഗതിക്ക് എതിരെ എന്താ പറയുക, അങ്ങനെയൊക്കെയാണ് അവർ അതിൽ സംസാരിച്ച് വെച്ചിട്ടുള്ളത്. അപ്പോൾ എന്താണെങ്കിലും ഈ ഒരു പറഞ്ഞ പെർട്ടിക്കുലർ പോസ്റ്റ് ഞാൻ മഞ്ഞുമൽ ബോയ്സ് കണ്ട സമയത്തൊന്നും ഈ ആംഗിളിൽ ഞാൻ ചിന്തിച്ചിട്ടില്ല എന്തുകൊണ്ട് മഞ്ഞുമൽ ഗേൾസ് വരുന്നില്ല എന്നുള്ളത്. അത് ആക്ച്വലി ചിന്തിക്കാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മഞ്ഞുമൽ ബോയ്സ് ഈസ് എ റിയൽ ലൈഫ് ഇൻസിഡൻറ്റിൻ്റെ ഒരു ബേസിലാണ് ആ സിനിമ എടുത്തിട്ടുള്ളത്. ആ കുഴിയിൽ വീണതും ആ ഗുഹയിലേക്ക് പോയതും ആ ട്രിപ്പ് പോയതൊക്കെ ബോയ്സാണ്. അതിനിപ്പോൾ മാറ്റിയവർ സ്ത്രീകളാണെന്ന് പറഞ്ഞിപ്പോൾ കുറേ സ്ത്രീകളെ പറഞ്ഞു വിട്ടിട്ട് അവരെ കുഴി കൊണ്ടുപോയിട്ടിട്ട് അതിനി കുറച്ച് കാലം കഴിഞ്ഞിട്ട് റിയൽ ലൈഫ് ഇൻസിഡൻ്റ് ആക്കാൻ പറ്റൂ? അതൊന്നും ഇവർ തിങ്ക് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ ഇപ്പോൾ മഞ്ഞുമൽ ബോയ്സ് പോലെ ഒരു സിനിമ വന്നു, അത് ഈ ആണുങ്ങളുടെ അഡ്വഞ്ചറിനെ കുറിച്ചിട്ടാണ് ഈ പറയുന്നത്. അതുകൊണ്ട് പെണ്ണുങ്ങളെ ഇവിടെ പെണ്ണുങ്ങളെ സിനിമകൾ വരുന്നില്ലേ? ഇഫ് ഐ എം നോട്ട് റോങ്, റാണി പത്മിനി, ഞാൻ ഒന്ന് അടിച്ചു നോട്ടെ. അതെ, റാണി പത്മിനി എന്ന് പറഞ്ഞുള്ള മൂവി ഇതേപോലൊരു അഡ്വഞ്ചർ ബേസ്ഡ് സാധനം തന്നെ ആയിരുന്നില്ലേ? റാണി പത്മിനി നമ്മുടെ റീമാ കല്ലിങ്ങലും മഞ്ജു വാര്യരും, റാണി പത്മിനി, റാണി പത്മിനി മൂവി, യെസ്, റാണി പത്മിനി എന്ന് പറഞ്ഞ മൂവി രണ്ട് ഗേൾസിൻ്റെ അഡ്വഞ്ചർ ആയിരുന്നില്ലേ? ആണ്. അപ്പോൾ പിന്നെ അങ്ങനെയുള്ള സമയത്ത് ഇതിൽ സിനിമകൾ വരുന്നില്ല എന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു സിനിമ സക്സസ് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ സിനിമയിൽ അവർ വെച്ച എസൻസും അല്ലെങ്കിൽ അവർ ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ അത്രത്തോളം ആളുകളിലേക്ക് കണക്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഇത് ഈ കേരളത്തിൽ മാത്രമല്ല പാൻ ഇന്ത്യൻ ലെവലിൽ ഇതൊരു 100 കോടി അടിച്ചത്. ഓക്കെ, അതിൻ്റെ മേക്കിങ്ങും അതങ്ങനെയാണ്. അപ്പോൾ എന്താണെങ്കിലും ഈ പെർട്ടിക്കുലർ പോസ്റ്റിൻ്റെ അടിയിലുണ്ടായിരുന്ന കമൻറ്റ് സെക്ഷൻ്റെ അകത്തുനിന്നാണ് ഏറ്റവും കൂടുതൽ എനിക്ക് ആളുകൾ സ്ക്രീൻഷോട്ട് അയച്ചു തന്നത്. ഇതിൻ്റെ ലിങ്ക് അയച്ചിട്ട് കമൻറ്റ് സെക്ഷൻ നോക്കാൻ പറഞ്ഞു. അപ്പോൾ ഇതിൽ കുറേ പേര് കമൻ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ മഞ്ഞുമൽ ഗേൾസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ പോസ്റ്റിന് അടിയിൽ വന്ന നമ്മുടെ പ്രാപ്തി എലിസബത്ത്, പ്രാപ്തി എലിസബത്തിനെ എനിക്കറിയാവുന്നത് പ്രാപ്തി എലിസബത്തിൻ്റെ മൃണാലിനി എന്ന് പറഞ്ഞ ഒരു കോണ്ടൻറ്റ് ആ സാധനമാണ്. ഓക്കെ, ഭയങ്കര രസമാണ്, ഞാനത് കാണാറുണ്ട്. ആൻഡ് ഈ പ്രാപ്തി എലിസബത്തിൻ്റെ ഇനി കുറച്ചും കൂടി നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഇവർ നമ്മുടെ മഞ്ഞുമൽ ബോയ്സിൻ്റെ ചിദംബരത്തിൻ്റെ
ജാനേമൻ എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു ക്യാരക്ടർ അവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ വന്നിട്ടുള്ള ഒരു കമൻ്റ് അവരിട്ടിട്ടുണ്ടായിരുന്നു. അവരിതിലൊരു കമൻ്റ് ഇട്ടത്, ദ തിങ്സ് ഐ ക്യാൻ സേ അബൌട്ട് ദ ഡയറക്ടർ ആൻഡ് മെയിൽ ഫ്രണ്ട്ഷിപ്സ്. ഓഫ്, ഇത്രയാണ് ഇട്ടെ, കൂടുതലൊന്നും അവരിട്ടിട്ടില്ല. ദ തിങ്സ് ഐ ക്യാൻ സേ അബൌട്ട് ദ ഡയറക്ടർ, ആ സിനിമയുടെ ഡയറക്ടറിനെ കുറിച്ചും പിന്നെ മെയിൽ ഫ്രണ്ട്ഷിപ്സിനെ കുറിച്ചിട്ടും. ഓഫ്, ഇതൊരുമാതിരി മറ്റേ ഹാങ്ങറിൽ മറ്റേ ഹാങ്ങർ മാത്രം ഇട്ടിട്ട് പോയൊരവസ്ഥ, ഒരു ഒരു കയറിൻ്റെ മുകളിൽ ഹാങ്ങർ മാത്രം ഇട്ടിട്ട് പോയ അവസ്ഥ, പിന്നെ അതിൻ്റെ മുകളിൽ ആർക്കും വേണമെങ്കിലും ഇങ്ങനെ പിടിച്ച് തൂങ്ങി വരാം, അങ്ങനെയാണ് ഇതിൻ്റെ കമൻറ്റ് സെക്ഷൻ പോകുന്നത്. അപ്പം ഇങ്ങനൊരു സംഗതി ഇട്ടപ്പോഴത്തേക്ക് അതിനടിയിൽ വേറൊരു കമൻറ്റ് വന്നു. ഓക്കെ ഡൂഡ്, യു ഡിഡ് യുവർ ഡെബ്യു ഇൻ ദ വെരി സെയിം ഡിറക്ടേഴ്സ് ഫിലിം റൈറ്റ്. അതായത് ചിദംബരത്തിൻ്റെ സിനിമയിലല്ലേ നിങ്ങൾ ഡെബ്യൂ ചെയ്തത് സിനിമയിൽ. അപ്പോൾ വേറൊരാളുടെ ഗ്രാറ്റിറ്റ്യൂഡ് ഹാസ് ലെഫ്റ്റ് ദ ചാറ്റ്. ഓക്കെ, അതായത് നന്ദി വേണം അളിയ എന്നുള്ള രീതിയിൽ, നന്ദി ചാറ്റ് ലെഫ്റ്റ് അടിച്ച് എന്നുള്ള രീതിയിൽ ഒരു കമൻറ്റ് വന്നപ്പോഴത്തേക്കും അതിനിടയിൽ പ്രാപ്തി എലിസബത്ത് വീണ്ടും ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ട്. ലോൾ ഫോർ വാട്ട്, ഡൂയിങ് ദ ജോബ് ഐ വാസ് പെയ്ഡ് ഫോർ ഓർ ദ സെക്ഷൽ അസോൾട്ട്. അതാണ് വിഷയമായി. അതായത് ഈ ഗ്രാറ്റിറ്റ്യൂഡ്, അതായത് നന്ദി പറച്ചിൽ എന്തിന്, അല്ലെങ്കിൽ നന്ദി വേണ്ട എന്നുള്ള ചോദ്യം എന്തിന്, അല്ലെങ്കിൽ ഞാൻ അയാളുടെ സിനിമയിലാണ് ഡെബ്യൂ ചെയ്തത്, ആ ഡയറക്ടറിൻ്റെ സിനിമയിലാണ് ഡെബ്യൂ ചെയ്തത്, അതെനിക്ക് പൈസ തന്നു, ഞാൻ അഭിനയിച്ചു, എന്നോട് പൈസ തന്നിട്ട് അഭിനയിക്കാൻ പറഞ്ഞു, ഞാൻ അഭിനയിച്ചു, ഓർ ദ സെക്ഷൽ അസോൾട്ട്. അതാണ് അവിടെ വിഷയമായത്. അതായത് ഒന്നും പറഞ്ഞില്ല, ഇത്ര മാത്രം എഴുതി വെച്ചു. അപ്പോൾ ഇതിൻ്റെ കമൻറ്റ് ബോക്സ് മൊത്തത്തിൽ മാറിയടേ, ഒരുപാട് പേര് വന്നിട്ട് പിന്നെ ഇതിൻ്റെ മുകളിലുള്ള ചോദ്യങ്ങളായി. ചുമ്മാ വള വള എന്ന് പറയാതെ ഇതർ ഹാവ് ദ സ്പൈൻ ടു സ്പീക്ക് അപ്പ്, അല്ലെങ്കിൽ മിണ്ടാതെ ഇരിക്കുക. ഇതൊരുമാതിരി അവരൊക്കെ അലവലാദികളാണ് പക്ഷേ എന്തുകൊണ്ടാണെന്ന് പറയില്ല, കൈൻഡ് ഓഫ് ബിറ്റിങ് വെൻ ദേ ഹവ് മെയ്ഡ് എ മാഗ്നിഫിസൻ്റ് മൂവി സോ ദാറ്റ് യു ക്യാൻ ഏൺ സം ലൈം ലൈറ്റ്. വെറും ബിറ്റിങ് ആയിപ്പോയി, ഇത് ലൈം ലൈറ്റിന് വേണ്ടിയിട്ടുള്ളൊരു ചുമ്മാ പറച്ചിലാണോ? അങ്ങനെയൊക്കെ ഒരാൾ വന്നിട്ട് സെക്ഷൽ അസോൾട്ട് എന്നൊക്കെ പറഞ്ഞ് ഇടുമെന്നുള്ളതാണ്, അതും ഇത്ര പബ്ലിക്കായിട്ട് ഒരു പോസ്റ്റിൻ്റെ അടിയിൽ വരുമ്പോൾ. എന്താണെങ്കിലും അതിലൊരു ആളുകളുടെ ഓഡിറ്റ് നടക്കും, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലൊരു ഓഡിറ്റിങ് വരും എന്നുള്ളതൊക്കെ അറിഞ്ഞുകൊണ്ടും, അതും പ്രാപ്തി എലിസബത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയെ കുറിച്ച് ഒന്നും അറിയാത്ത ആളൊന്നുമല്ല. ഓക്കെ, അവരൊരുപാട് കാര്യങ്ങളിൽ ഇങ്ങനെ പോസ്റ്റും കാര്യം, ഇപ്പോൾ ഈ റീസെൻ്റായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് മറ്റേ കൃഷ്ണകുമാർ അങ്ങേരുടെ മറ്റേ ഒരു പോസ്റ്റിന് കർദാഷ്യൻസ് എന്നൊക്കെ പറഞ്ഞ, കൃഷ്ണാഷ്യൻസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സാധനമൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, അഹാനിയും ദിയൊക്കെ അതിൽ തിരിച്ച് പോസ്റ്റൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഒരു കോൺട്രവേഴ്സി ഒരു സൈഡിലൂടെ പോകുന്നുണ്ട്. ആൻഡ് അംബാനി വെഡിങ്ങിനെ കുറിച്ചിട്ട് ഒരു സാധനം ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവരത്ര സോഷ്യൽ മീഡിയ അറിയാത്ത ആളൊന്നുമല്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു പോസ്റ്റിനടിയിൽ ഇങ്ങനെ വന്നിട്ടൊരു സാധനം പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ആളുകൾ എന്താണെങ്കിലും ഒരു ഓഡിറ്റ് ചെയ്യും, അല്ലെങ്കിൽ ചോദ്യങ്ങൾ ചോദിക്കും എന്നുള്ളത് കൃത്യമായിട്ട് അറിയുന്ന ഒരാളാണ്. ഓക്കെ ഓക്കെ, അപ്പോൾ അങ്ങനെ ഇതിനടിയിൽ പിന്നെ അങ്ങോട്ട് കമൻറ്റ് സെക്ഷൻ മൂർച്ഛിച്ച് വന്നു. ഒരുപാട് പേര് ഈ സെക്ഷൽ അസോൾട്ട് നിങ്ങൾ പറയാനുള്ള കാരണം എന്താണ്, അതുകൊണ്ട് വരുന്ന ലീഗൽ കോൺസിക്വൻസസ് എന്താണെന്ന് നിങ്ങൾക്കറിയോ, അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ ഇവർ തിരിച്ച് റിപ്ലൈ കൊടുക്കുന്നത് ഹീ ഹാസ് വാട്സാപ്പ് മെസ്സേജസ് ആൻഡ് എ ഹോൾ നൈറ്റ് ഓഫ് ലിവിങ് ഇറ്റ്. എ മാൻസ് ബ്ലെയിമിംഗ് ഫിംഗർ വിൽ ഓൾവേസ് പോയിൻ്റ് ടു എ വുമൻ, യുവർ ഇഷ്യൂസ് ഈസ് ഇൻ വൈ ഹീ ഡിഡ് ഇറ്റ്. ഓക്കെ, ബട്ട് വൈ ഐ എം നോട്ട് ഗോയിങ് ത്രൂ ദ പെയിൻ ഓഫ് കോളിംഗ് ഹിം ഔട്ട്. യെസ് പ്ലീസ് ടെൽ മീ വാട്ട് ഐ ഷുഡ് ഡു. നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങളെ ബ്ലെയിമിംഗ് ഫിംഗർ, നിങ്ങളെ ചോദ്യം ചോദിക്കുന്ന ഫിംഗർ എൻ്റെ നേരെ നീട്ടുന്നു? എന്തുകൊണ്ട് ഈ വ്യക്തിയെ ഞാൻ കോൾ ഔട്ട് ചെയ്യുന്നില്ല, എന്തുകൊണ്ട് ഈ വിഷയം പറയുന്നില്ല, ഈ വ്യക്തിയെ കാണിക്കുന്നില്ല എന്ന രീതിയിൽ എന്തുകൊണ്ട് എന്നോട് ചോദിക്കുന്നു നിങ്ങൾ? ഓക്കെ, അതെന്തുകൊണ്ട് നിങ്ങൾ, അതാണ് ലൈക്ക് അതാണോ നിങ്ങളുടെ വിഷയം, അതോ ഞാൻ അനുഭവിച്ച പ്രശ്നത്തിൽ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഞാൻ അനുഭവിച്ച സിറ്റുവേഷൻ, ആ സിറ്റുവേഷൻ ആ പെയിൻ നിങ്ങൾക്ക് മനസ്സിലാവായിട്ടാണോ എന്നുള്ള രീതിയിൽ ഇവർ വീണ്ടും ഒരുപാട് പേർക്ക് കുറേ കമൻറ്റ് ഇവർ എന്ത് കൊടുത്തിട്ടുണ്ട്, ഒരുപാട് റിപ്ലൈസ് കൊടുത്തിട്ടുണ്ട്. ഐ തിങ്ക് ദ ലൊക്കേഷൻ വാസ് ദ വൺ ഗിവൺ ഫോർ പ്രൊട്ടക്ഷൻ ആൻഡ്
റൈറ്റിംഗ് ഓഫ് മഞ്ഞുമൽ ബോയ്സ്, ക്യൂട്ട് ഓൾ ദ ബെസ്റ്റ് ഫോർ ദി ന്യൂ റിലീസ് ആൻഡ് ഓൾ ദാറ്റ്. ഇങ്ങനൊരു കമൻറ്റും കണ്ടു. പക്ഷെ അതിൽ ആരെയും ഒരു ഒരാളെയും ഞാൻ മെൻഷൻ ചെയ്ത് കണ്ടിട്ടുണ്ടായില്ല അവൾ അവർ. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ട് അവർ, യു കാൻ്റ് ആസ്ക് എനിബഡി ടു ഡു എനിത്തിങ്, ഡു യു നോ ദാറ്റ്, സ്റ്റോപ്പ് ജസ്റ്റിഫൈങ് യുവർ ഡ്രാമ, പാൻഡറിങ് ദിസ് ഈസ് മൈ ലൈഫ്. ഓക്കെ, ഇത് അവരുടെ ലൈഫാണ്, ഇവിടെ വന്നിട്ട് നിങ്ങൾ അത് പറയണം ഇത് പറയണം എന്ന് പറയാൻ പാടില്ല. പിന്നെ അവർ പറയുന്നത്, മീഡിയ ഓൾസോ നീഡ് ടു ടേക്ക് മൈ പെർമിഷൻ, യു നോ ദാറ്റ് റൈറ്റ്, എൽസ് യു ഷുഡ് ഗോ ആഫ്റ്റർ ദം. ഓക്കെ, അപ്പോൾ ഒരുപാട് പേര് ഇത് ഡിസ്കസ് ചെയ്യുന്നു. ഒരുപാട് പേര് ഈ സംഗതികൾ ചോദിക്കുന്ന സമയത്ത് ഇവർ തിരിച്ചു കൊടുക്കുന്ന റിപ്ലൈസ് ഞാനിവിടെ ഈ സൈഡിൽ വെച്ചിട്ടുണ്ട്. അപ്പം എന്താണെങ്കിലും അവർ എന്താ പറയുക, ഈ ഇങ്ങനെ വന്നിട്ട് ഒരു പോസ്റ്റിനടിയിൽ ഒരു കമൻ്റ് ഇട്ട് വെച്ചിട്ട് അതിലൊരു ചോദ്യചിഹ്നം വെച്ച് പിന്നെ അതിൻ്റെ അടിയിലുള്ള ഡിസ്കഷനിൽ കൃത്യമായിട്ട് അവിടെ ഇവിടെയും തൊടാത്ത ഒരു റിപ്ലൈയും കൊടുത്ത് ആ വഴിക്ക് അവർ വിട്ടു. ഓക്കെ, ഇത് ആളുകൾ കൂടുതലായിട്ട് ഇവരോട് ചോദിക്കാനൊക്കെ കാരണം എന്ന് പറഞ്ഞാൽ, ദ സെയിം മഞ്ഞുമൽ ബോയ്സ് എടുത്ത ഡയറക്ടറിൻ്റെ സിനിമയിൽ ഡെബ്യൂ ചെയ്ത ലേഡി ആയതുകൊണ്ടാണ് ഇവരുടെ അടുത്ത് ആൻഡ് സെക്ഷൽ അസോൾട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടേം ഇവർ ഉപയോഗിച്ചത് കൊണ്ടും പീപ്പിൾ വിൽ ഡെഫിനറ്റ്ലി ആസ്ക്. ഓക്കെ, ആളുകൾ ചോദിക്കും. ഇറ്റ്സ് അപ് ടു യു വെതർ എന്ത് നിങ്ങളിത് പറയണോ വേണ്ടേ എന്നുള്ളതൊക്കെ, ഇറ്റ്സ് അപ് ടു യു ആൻഡ് ഇറ്റ്സ് യുവർ പെയിൻ. ഓക്കെ, ഇഫ് ഇറ്റ്സ് റിയലി ഹാപ്പൻഡ്, എന്തെങ്കിലും നിങ്ങൾക്കൊരു മോശമായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടെങ്കിൽ, ഇറ്റ്സ് അപ് ടു യു. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും അത് റിവീൽ ചെയ്യാം, പറയാം, പറയാതിരിക്കാം, ഇറ്റ്സ് അപ് ടു യു. ബട്ട് ഇങ്ങനൊരു സംഗതി ഒരു കമൻറ്റ് സെക്ഷനിൽ വരുമ്പോൾ ചോദ്യങ്ങൾ വരാൻ പാടില്ല, എന്നോട് ആരൊന്നും ചോദിക്കാൻ പാടില്ല, ഇതിലൊരു സോഷ്യൽ മീഡിയ ഓഡിറ്റ് വരാൻ പാടില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ലൈക്ക് അങ്ങനെയാണെങ്കിൽ പിന്നെ നിങ്ങൾ ഇതിടാൻ പാടില്ല. അങ്ങനെയും അങ്ങനെയും പറയാമല്ലോ ആളുകൾക്ക്. അല്ലെങ്കിൽ ഇട്ടിട്ട് പിന്നെ ആ വഴിക്ക് നിങ്ങൾ പോവും, അല്ലെങ്കിൽ നിങ്ങൾ തിരിച്ച് വന്ന് ഇങ്ങനെ ഓരോ കമൻസിനും എടുത്തിട്ട് എടുത്തെടുത്തിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്ത് നിങ്ങൾ റിപ്ലേസ് കൊടുക്കുമ്പോൾ തിങ്സ് ആർ ഗെറ്റിംഗ് മോർ 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 വേഴ്സ്റ്റ് ഇൻ ദ കമൻറ്റ് സെക്ഷൻ. അറ്റ്ലീസ്റ്റ് ലൈക്ക് നിങ്ങൾക്ക് വിഷയമല്ല, കാരണം നിങ്ങൾ, ഇറ്റ്സ് അപ് ടു യു ആണ്, നിങ്ങളുടെ ഇഷ്ടമാണ് എന്ത് പറയണോ വേണ്ടതെന്നുള്ളത്.